നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലേ സർപ്രൈസ് ആണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് പിന്നാന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് അത് അനുഭവവേദ്യമായി. അങ്ങനെയുണ്ട് നമ്മൾ അഭ്യാസം. അതെ, ഇക്കുറി മത്സരിക്കണം എന്ന് പാർട്ടി പറഞ്ഞു, അവിടെ മത്സരിച്ചു. ഈ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പം വന്നിരിക്കുകയാണ്, ഇതിന് വലിയ റിസ്ക്കാണ്, പല സിറ്റിംഗ് എം പിമാരെയും മാറ്റിയാണ് മത്സരിപ്പിക്കുന്നത്. അതെ, ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ആർക്കായിരിക്കും? പ്രസിഡന്റ്? തീർത്തും പാർട്ടിക്ക്, തീർത്തും പാർട്ടി. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുള്ള സീനിയർ നേതാക്കന്മാരിൽ നിന്ന് ചർച്ച നടത്തി ഫലപ്രദമായ രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രദേശത്തിന് പറ്റിയ ഏറ്റവും സൂട്ടബിൾ കാൻഡിഡേറ്റ് ആരാണ് എന്ന് നമ്മൾ അരിച്ച് പെറുക്കി പരിശോധിച്ചിട്ടാണ് ഇത്രയും ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുള്ളത്. അതങ്ങനെ അതിപ്പോ കൊടുക്കാലോ, ചാർജ് കൊടുക്കാലോ, അതൊക്കെ പ്രസിഡന്റിന്റെ ചാർജൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാലോ. കോൺഗ്രസിനകത്ത് കീഴ്വഴക്ക് ഉണ്ട്. രമേശ് ചെന്നിത്തല മത്സരിച്ചപ്പോഴും അദ്ദേഹം KPC പ്രസിഡന്റായിരുന്നു, ചാർജ് കൊടുത്താണ് നടത്തത്. കൈവഴക്കങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ പാർട്ടി തലത്തിലുള്ള ആഭ്യന്തര കാര്യമാണ്, അതൊന്നും നിങ്ങൾ ബേജാറാകണ്ട, അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. അല്ല, അതേ നമ്മൾ കൊടുക്കാൻ പോ, ഇന്ന് പ്രഖ്യാപിച്ചല്ലേ ഉള്ളൂ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി ആര്? സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിച്ചല്ലേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാവ് പറയുന്നത്.